കൊളംബോയിലത്തെ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ നിൽക്കുന്ന ഹോം സ്റ്റേ ആണ് കേട്ടോ. ബാക്കിൽ കാണുന്നത് ഇന്ന് നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞാൽ പേട്ട മാർക്കറ്റ്, പേട്ട ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, കൊളംബോ സിറ്റി ഒക്കെ ഒന്ന് ചുറ്റിക്കാണാം. അതായത് ഇങ്ങനെ സിറ്റി കൂടെ ഒക്കെ നമ്മുടെ രാവണനെ കൊണ്ട് കറങ്ങാം, ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോവാം. അപ്പൊ ഇന്നലെ നമ്മള് ഫുഡ് ടൂറൊക്കെ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഫുഡ് ടൂറിന് പോകുന്ന വഴിയും നമ്മൾ ഇതിൽ പോകുമ്പോഴല്ലോ ആ സിറ്റി നല്ലൊരു ഒരു ഒരു സെറ്റിൽ ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഒരു കാംനെസ് ഉള്ള ഒരു സിറ്റിയാണ്. സിറ്റിയിലെ ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അതിന്റെ ചാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഒരു കാംനെസ് ഉണ്ട് കേട്ടോ. പിന്നെ ആ റോഡും കാര്യങ്ങളൊക്കെ നല്ല വീതിയുള്ള റോഡുകളാണ്. എല്ലാം നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എന്തായാലും അതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും അധികം സംസാരിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം, പോയിട്ട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സൈഡിലെ ലെവൽ ബട്ടൺ എനേബിൾ ചെയ്യാം. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി, വെൽക്കം ടു ടിൻപിൻ സ്റ്റോറീസ്. കുറേ ചെടികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. ഇവർ ഈ കുറേ മരങ്ങളുണ്ട്, ചെടി ഉണ്ട്, ഈ പുല്ലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അതെ, ഇവിടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്. അത്ര വലിയ ഇണക്കൊന്നുമില്ല, പക്ഷേ പൂച്ചയുണ്ട്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ രീതി കാണാൻ തന്നെ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടുവരാത്തൊരു കൺസ്ട്രക്ഷൻ രീതിയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫേർണിച്ചേഴ്സൊക്കെ എല്ലാം കാണാനൊരു പ്രത്യേകത ഉണ്ട്. ആ നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഹോസ്റ്റ്. അപ്പോൾ അവർ ഞങ്ങൾ വന്നപ്പോൾ ഈ കാർപോർച്ചിൻ്റെ സൈഡിലൊരു റൂം കാണിച്ചു. കറണ്ട് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇരുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറിയപ്പോൾ കയറുമ്പോൾ നമ്മൾ ഇത്തിരി എന്താണെന്ന് വിചാരിച്ചു. പക്ഷേ കയറി കഴിഞ്ഞപ്പോഴല്ലോ നല്ല അടിപൊളി റൂമാണ് കേട്ടോ. ഇരുട്ടായതുകൊണ്ട് ഇവിടെ കാണിക്കണില്ല. ഇതിനേക്കാൾ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്നറിയോ, ഇവിടെ ഒരു പാൻട്രി ഏരിയ ഉണ്ട് കേട്ടോ. അത് മറ്റേ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് മൂടിയിട്ടുണ്ട്. പിന്നെ അതിൽ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് മോസ്കിറ്റോ വരാണ്ടിരിക്കാൻ. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, കുറേ പാത്രങ്ങൾ, ഇൻഡക്ഷൻ സ്റ്റൗ, വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഡസ്റ്റ്ബിൻസ് ഫുഡിന് വരണം, പ്ലാസ്റ്റിക് വേസ്റ്റിന് വരണം, പിന്നെ കോഫി മേക്കർ, ബ്രെഡ് ടോസ്റ്റർ, പഞ്ചസാര, ചായപ്പൊടി, കാപ്പിപ്പൊടി, പിന്നെ ഒരു ഒരു ക്രാക്കേഴ്സ് ഉണ്ടോ, ഞങ്ങൾ കഴിച്ചില്ല, ക്രാക്കേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തേക്കണത്, എത്ര നന്നായിട്ടാണ് ചെയ്തേക്കണത്. സാധാരണ ആൾക്കാർ ഇങ്ങനെ ആലോചിച്ചെന്ന് ചെയ്യൽ കുറവാണ്. എല്ലാം ഉണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ പാലുണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ ബോട്ടിലിൽ ചെയ്ത് ബോട്ടിൽസായിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചേക്കരുത്. അപ്പോൾ നല്ല രീതിയിലാണ്. ഇതൊരു എക്സ് നേവി ഓഫീസറിൻ്റെ വീടാണ്. അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇപ്പോൾ ഈ എയർ ബി എൻ ബി നോക്കി നടത്തുന്നത് കേട്ടോ. അപ്പോൾ കൊളംബോ എന്ന് ഏകദേശം ഒരു 6 to 7 kilometers ഉണ്ട് മെയിൻ സിറ്റിയിൽ നിന്ന് കേട്ടോ. കൊളംബോ തന്നെയാണ് നവാല എന്നുള്ള സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. 1700 rupees ഒരു ദിവസത്തെ റെൻറ്റ് വരുന്നത്. പക്ഷേ നല്ല അടിപൊളി സർവീസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പതുക്കെ എന്നാൽ നമുക്ക് വിടാം. ലക്ഷ്മി ആൻറ്റിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കാം. അതെ, സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ പുല്ലിനെ കുറിച്ച് പറയുമായിരുന്നു. നമ്മുടെ നാട്ടിലിപ്പോൾ കൂടുതലും പ്ലാസ്റ്റിക് പുല്ലുകളല്ലേ കണ്ടുവരുന്നത്. ഇവിടെ ശ്രീലങ്കയിൽ വന്നാൽ നമ്മൾ നിന്ന എല്ലാ സ്റ്റേസും, ഒട്ടുമിക്കെന്ന് പറയാൻ പറ്റില്ല, എല്ലാ സ്റ്റേസിലും ഈ നാച്ചുറൽ പുല്ലാണ്, ആർട്ടിഫിഷ്യൽ. അത് അപ്പോൾ ഈ ആൻറ്റി പറയുമായിരുന്നു പ്ലാസ്റ്റിക് പുല്ല് ഒരിക്കലും നമ്മൾ വീട്ടിൽ വയ്ക്കാൻ പാടില്ല, കാരണം അതൊന്നും ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് കളയാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഭൂമിക്കും കേടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പേട്ട ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് ആദ്യം പോകുന്നത്. ഇപ്പൊ നവാലിന്ന് ഏകദേശം 8 kilometers അടുത്തുണ്ട് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക്. പോകുന്ന വഴി ഈ ഗ്യാസ് സ്റ്റേഷൻ കണ്ടു. ഗ്യാസ് സ്റ്റേഷന്റെ ഫ്രണ്ടില് നിറച്ച ആൾക്കാർ ക്യൂ നിൽക്കുക കേട്ടോ, ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുണ്ട്.
ഓർമ്മപ്പെടുത്തുന്ന രീതിയിലത്തെ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പൊ കണ്ട് കൊറേ സ്ത്രീകളും കുഞ്ഞുങ്ങളൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളം തലയിൽ ഒരു കുടത്തിൽ വെച്ച് അതിന്റെ ചുറ്റും ആര്യവേപ്പിന്റെ ഇല ആര്യവേപ്പിന്റെ ഇലയൊക്കെ കെട്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ബാൻഡ് ഉണ്ടായിരുന്നു, കുറെ കുട്ടികൾ ഓം ശക്തി പരാശക്തി എന്നൊക്കെ പറയുന്നുണ്ട്. മുന്നിലായിട്ട് ഒരാള് അമ്മന്റെ വിഗ്രഹം വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മളങ്ങനെ ആദ്യം എത്തി നിൽക്കണതുണ്ടല്ലോ, ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതെ ഒരു വലിയ ലേക്ക് ഉണ്ട്, ബീറ ലേക്ക് അല്ലേ, ബേര ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ അതേ ഷോപ്സ് ഉണ്ട്. ഇത് കൂടാതെ വഞ്ചികളിലും ആദ്യം ഉണ്ടായിരുന്നു അല്ലേ, കടകൾ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു നമ്മുടെ കൊളംബോ സെൻട്രൽ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലാണ് കേട്ടോ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വരുന്നത്. ബേര ലേക്കിനെ കുറുകെ ഒരു ബാസ്റ്റിയൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. ആ സ്ട്രീറ്റ് ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് പിന്നെ ഈ പേട്ട മാർക്കറ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആക്കുന്നത്. ഏകദേശം 90-92 സ്റ്റോൾസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ബോട്ടിലത്തെ സ്റ്റോളുകളൊക്കെ. അപ്പോൾ ഈ ബാസ്റ്റിയൻ സ്ട്രീറ്റിൽ പണ്ട് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിരുന്നു, അവരെ അവിടുന്ന് മാറ്റി ഒരു പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവർ നിർമ്മിക്കുന്നത്. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ സ്റ്റോളുകൾക്ക് റെൻറ്റ് കൂടുതലാണ്, പക്ഷെ അതിനനുസരിച്ച് ഇവർക്ക് സെയിൽസും നടക്കുന്നില്ല. അപ്പോൾ പല കടകളും അവർ ഷട്ട് ഡൗൺ ചെയ്തവർക്ക് പോയി. സ്ട്രീറ്റ് വെൻഡേഴ്സ് അല്ല, അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പേട്ട ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നാണ് കേട്ടോ അതിന് ഇതിൻ്റെ പേര്. എൻട്രൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, മരത്തിൻ്റെ ഒരു ഒരു കവാടം പോലെയൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റെപ്സൊക്കെ മരത്തിൻ്റെയാണ്. സാധാരണ സ്ഥലങ്ങളിൽ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ വന്നിട്ട് വിൽക്കണേനും ഒക്കെയാണ് ബോട്ടിൽ യാത്ര ചെയ്യും, നമ്മുടെ ചുറ്റും ബോട്ടിൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് വിയറ്റ്നാമിൽ എന്തോ ഇതേപോലെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വിയറ്റ്നാമിലെ തോന്നുന്നുണ്ട്, എവിടെയോ എനിക്കൊരു കണ്ട ഓർമ്മ ഇതേപോലത്തെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇതിപ്പോ ഈ നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അവിടെ ഈ കടകളിലുള്ള പ്ലാറ്റ്ഫോം ഒക്കെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഫീല് കൊടുത്തിട്ടുണ്ട്. അതായത് അതിനൊരു കോൺക്രീറ്റ് ബേസ് ആണ്, പിന്നെ അവിടുന്ന് ആ ഒരു പ്ലാറ്റ്ഫോം ഒരിത്തിരി എന്താ പറയുക ഞങ്ങളുടെ വെള്ളത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു ഫ്ലോട്ടിംഗ് ഫീല് കിട്ടുന്നതാണ് തോന്നുന്നത്, അങ്ങനെയാണ് തോന്നുന്നുണ്ടോ. അത് അല്ലാതെ ഇവിടെ വേറെ ബോട്ടുകളോ കാര്യങ്ങൾ, ബോട്ടുകളുണ്ട്, ബോട്ട് റൈഡ് ഒന്നും ആരും ഇപ്പോൾ ചെയ്യുന്നതായിട്ട് കാണാനില്ല. പിന്നെ ആ ഭാഗത്തായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ അധികം എന്താ പറയുക എക്സൈറ്റിംഗ് ആയിട്ട് കാണുന്ന കടകളൊന്നും ഇല്ല അല്ലേ. ഇവിടെ ആക്ച്വലി ലോക്കൽ പ്രൊഡ്യൂസും ഹാൻഡിക്രാഫ്റ്റ്സും മാത്രമാണ് വിൽക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ബേസിസിൽ. പക്ഷേ ഇവിടെ ഒരു സലൂണൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ. ഞങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല കേട്ടോ ഈ ഒരു ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഈ സംഭവം എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ലോക്കൽസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ലഞ്ചൊക്കെ കഴിക്കുന്നുണ്ട്, അങ്ങനെ വേറെ ടൂറിസ്റ്റിന് ഉദ്ദേശിച്ചുള്ള സാധനങ്ങളാണ് മൊത്തം അവിടെ ആ കടകൾ കേട്ടോ. പക്ഷേ ടൂറിസ്റ്റ് വരുന്നില്ല, അപ്പോൾ അതൊക്കെ ആയിരിക്കും. പിന്നെ അങ്ങനെ എന്താ പറയുക അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല ഇവിടെ വന്നപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സിറ്റിയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയല്ലോ. അപ്പോൾ വേറൊരു കാര്യം കൂടിയുള്ള ഇവിടെ നിന്നുള്ളത് നമുക്ക് ലോട്ടസ് ടവർ കാണാം കേട്ടോ. അപ്പോൾ ശ്രീലങ്കയിലത്തെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് ആണ് ഈ ലോട്ടസ് ടവറിൻ്റെ അടുത്ത് വേറെ ഏതോ ഒരു ബിൽഡിംഗ് പണി നടക്കുന്നുണ്ട്, ഇത് വായിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ബിൽഡിംഗ് ഓൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോട്ടസ് ടവറിനേക്കാളും പൊക്കം വരുന്നതാണ് പറയുന്നത്. പക്ഷേ അറ്റ് ദ മോമെന്റ് ലോട്ടസ് ടവറാണ് കൊളംബോയിലെ ഏറ്റവും ടോളസ്റ്റ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ലോട്ടസ് ടവർ നമ്മൾ ദൂരെ നിന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കായിരുന്നു കുറച്ചും കൂടി അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ താഴെക്കൂടെ റോഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല അടിയിൽ കൂടെ പോകുമ്പോൾ വേറൊരു തരം ഒരു ഒരു കാഴ്ചകളാണല്ലോ. അപ്പോൾ ഇത് ശ്രീലങ്കയിലത്തെ ടോളസ്റ്റ് സ്ട്രക്ചർ മാത്രമല്ല, ഇത് സൗത്ത് ഏഷ്യയിലത്തെ ടോളസ്റ്റ് സെൽഫ് സപ്പോർട്ടഡ് സ്ട്രക്ചറും കൂടിയാണ്. ഇത് കൂടാതെ 11th ടോളസ്റ്റ് സ്ട്രക്ചറാണ് വേൾഡിലത്തെ. ലോട്ടസ് ടവറിന്റെ തൊട്ട് താഴെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയും വലിയ സ്ട്രക്ചർ ആണെങ്കിൽ കൂടെ അതിനത്ര നിലകളൊന്നുമില്ല, ആകെ 13 നിലയുള്ളൂ. ഈ താമരയുടെ തണ്ടില്ലേ, ഈ തണ്ടിന്റെ ഭാഗത്ത് ലിഫ്റ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, നിലകളൊന്നുമില്ല. അപ്പൊ മുകളിൽ ചെന്നിട്ടാണ് അതിന്റെ ഞെട്ടിന്റെ ഭാഗവും പിന്നെ പൂവും ഒക്കെ ഉള്ളിടത്താണ് നിലകളുള്ളൂ. അങ്ങനെ 13 നിലകളുണ്ട്. ഇത് മെയിനായിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന്റെ ആന്റിന ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ടൂറിസം
എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ എൻട്രൻസ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കാണ്, നമുക്ക് അകത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് എൻ്റെ ഭംഗി നോക്കി കാണാം. നല്ല വെയിലാട്ടോ, അതുകൊണ്ട് ആ ക്ലിയറായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് കാണുന്ന ആ ഒരു എഫക്റ്റില് ക്യാമറയിൽ വരുന്നില്ല. വണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ ഒരു പോലീസ് സ്റ്റേഷൻ്റെ സൈഡിലാണ്. അപ്പോൾ ഇവിടെ നിറച്ച് പോലീസ് കാറുകളുണ്ട്. പണ്ടത്തെ ഏതൊക്കെയോ ഗെയിമിലൊക്കെ, ഞാൻ ഒരു കുറേ നാൾ മുമ്പത്തെ ഗെയിമാണ്ടോ, പണ്ട് ഞാൻ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന ഗെയിമിലൊക്കെ പോലീസ് കാറുകൾ വലിയുണ്ട്. അപ്പോൾ ഇവിടെ പോലീസുകാരാണോ അതോ ഇതിൻ്റെ ഡ്രൈവർമാരാണോ അവരൊക്കെ നിന്നിട്ട് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നുണ്ട്. ഗോഡ് ബ്ലെസ് യു. പക്ഷേ ഇവിടെ ഒരു പേ ആൻഡ് പാർക്ക് ഉണ്ടായിരുന്നു, അവിടെ നമ്മുടെ ടുക് ടുക് രാവണിനെയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്നതാണ്. യൂഷ്വലി ശ്രീലങ്കയിൽ പെട്രോൾ പമ്പിലൊക്കെ ഉള്ള വാഷ്റൂംസ് അത്ര വൃത്തി ഉണ്ടാവാറില്ല. പിന്നെ പൊതുവേ പബ്ലിക് ടോയ്ലറ്റ്സിൻ്റെ കൾച്ചർ ഇത്തിരി കുറവാണ് കേട്ടോ ഇവിടെ. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്സ് ഉണ്ടാവും. എന്തൊരു വൃത്തിയായിരിക്കും എന്നറിയോ, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പൊട്ട സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല, നല്ല നീറ്റായിരിക്കും. ഞാനിപ്പോൾ ഒരു ബസ് സ്റ്റാൻഡുള്ള ഒരു പേ ആൻഡ് യൂസ് ടോയ്ലറ്റാണ് യൂസ് ചെയ്ത്. അടിപൊളിയാണ്, നല്ല നീറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. കമ്പാരിറ്റീവ്ലി ടു ഇന്ത്യ വളരെയധികം വൃത്തിയിലാണ് ഇതൊക്കെ വെച്ചേക്കുന്നത്. പേ ആൻഡ് പാർക്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ വഴിയുണ്ട് കേട്ടോ ഈ പേട്ട മാർക്കറ്റിലേക്ക് പോകുന്നത്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു ഹാർഡ്ലി 500 meters. അപ്പോൾ ഈ വഴി അങ്ങോട്ട് ക്രോസ് ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പേട്ട മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കാണ് എത്തണേ. അതൊരു വലിയ ഏരിയ തോന്നുന്നു അല്ലേ, ചെറിയതായിട്ട്. ചെറിയ മാർക്കറ്റ് അങ്ങനെയൊന്നുമല്ല. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഗാലിൽ പോയ പോലെ ചെറിയ മാർക്കറ്റല്ല, ഇത് വലിയൊരു മാർക്കറ്റാണ്. കുറേ കുറേ കാര്യങ്ങളുണ്ടാവും അവിടെ കാണാൻ എന്നുള്ള പ്രതീക്ഷയോടെ അതെ നമ്മൾ പതുക്കെ മെയിൻ റോഡിലേക്ക് കയറുകയാണ്. മെയിൻ റോഡിലേക്ക് കയറി ഉടനെ ഉണ്ടല്ലോ, നമ്മളീ പോകുന്ന വഴിയിൽ നടക്കുമ്പോൾ നിറച്ച് തുണികളുടെ കടകൾ, പിന്നെ മൊബൈൽ ഷോപ്സ്, ഇലക്ട്രോണിക് ഐറ്റംസ്, സ്പീക്കർ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് കേട്ടോ മെയിനായിട്ട്. സീബ്ര ക്രോസിംഗും കൂടി ഇല്ല, എന്നിട്ട് വണ്ടി നിർത്തി തന്നു കേട്ടോ. അപ്പോൾ ഈ പേട്ട മാർക്കറ്റിലുണ്ടല്ലോ ഷോപ്പിംഗ് ഐറ്റംസ് മാത്രമല്ല, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്കയുടെ ഹിസ്റ്ററി ഒരുപാടുള്ള ഇതാണ്. ഇവിടെ ഒരു റെഡ് കളർ മോസ്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളികളൊക്കെ പച്ച കളറല്ലേ, ഇവിടുത്തെ റെഡ് ബ്ലാക്ക് അല്ല, അതായത് റെഡും വൈറ്റും കൂടിയിട്ട് ഉള്ള ഒരു ഒരു മോസ്ക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം ആ മോസ്കിലേക്ക് ഒന്ന് പോകുന്നുണ്ട്, അത് ഡയറക്ഷൻ ഇട്ടിട്ടാണ് ഞങ്ങൾ പതുക്കെ നടക്കണം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇതേ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ, മൊബൈലിൻ്റെ കവറ്, ഡ്രസ്സ്, അങ്ങനെ നമ്മുടെ നാട്ടിലും മാർക്കറ്റുകളിൽ കാണുന്ന പോലത്തെ കാഴ്ചകളും സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ചെന്നൈയിലെ ടി നഗറാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അത്രയും തിരക്കുള്ള സ്ഥലങ്ങൾ കൂടെയൊക്കെ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത്രയും തിരക്കില്ല കേട്ടോ. അപ്പം മൊത്തം നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് ഐറ്റംസാണ്, മൊബൈൽ റിലേറ്റഡ് ആക്സസറീസ്, പിന്നെന്താ റിംഗ് ലൈറ്റുകൾ, മൊബൈൽ കവേഴ്സ്, പിന്നെ CFL കുറേ കണ്ടു കേട്ടോ, LED ബൾബുകൾ, CFL, പിന്നെ ലാംപ് ഷെയ്ഡുകൾ, സോക്സ്, ചെരുപ്പ്, എന്തൊക്കെ ഇല്ലാത്തതൊന്നുമില്ല, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. ലീഷിന് വേണ്ടിട്ട് ഒരു അപ്പൻ ട്രക്ക് ഇട്ടിട്ട് ട്രക്കിന്റെ അടുത്ത് പെറ്റ്സിന് വേണ്ട സാധനങ്ങൾ മാത്രമുള്ള ഒരു ഒരു ട്രക്ക് പോലെ അല്ലേ. അങ്ങനെ അതൊക്കെ കണ്ടത് നമ്മൾ പതുക്കെ മുന്നോട്ട് നടക്കാം. ഇതൊന്നും കൂടാണ്ട് ചില സ്ഥലത്തുണ്ടല്ലോ പച്ചക്കറി ഐറ്റംസ് ഒക്കെ വിൽക്കുന്നുണ്ട്, ചില ആൾക്കാർ ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ട്. അപ്പൊ ചെറിയ ഉള്ളി ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വലിയ ചെറിയ ഉള്ളിയാണ്, നമ്മുടെ അടുത്തെ ചെറിയ ഉള്ളി ശരിക്കും ചെറിയ ഉള്ളിയാണ്. ഇവിടുത്തെ ചെറിയ ഉള്ളി എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നമ്മുടെ അടുത്ത് ചെറിയ സവാളയുടെ ഒക്കെ സൈസ് ഉണ്ട്. അപ്പൊ ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നത് അത് നന്നാക്കാനും എളുപ്പമല്ലേ. അപ്പോൾ നമ്മൾ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മുടെ അവിടെ ചിലപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ തൊലികളാണ് ഇത് ആയിരിക്കും ഇവിടെ ഒരു ഉള്ളിക്ക്. അപ്പോൾ അത് 1 kilo ₹150 ഇവിടെ ശ്രീലങ്കൻ റുപ്പീസിലത്തെ. നമുക്ക് പതുക്കെ റോഡ് ക്രോസ് ചെയ്യാം, നമ്മൾ ഇത് ഏകദേശം മോസ്കിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടോ.
അൽഫർ എന്നാണ് ഈ റെഡ് മോസ്കിന്റെ പേരിട്ട്. അപ്പൊ അതിന് റെഡ് മോസ്ക് എന്നും കൂടി പറയാറുണ്ട്. കൊളംബോയുടെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രഷ്യസ് സ്ട്രക്ചറും കൂടിയാണ് ഈ മോസ്ക്. പണ്ടത്തെ കാലത്ത് പേട്ടയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഇന്ത്യൻ മുസ്ലിം ട്രേഡേഴ്സിന് ജുമ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് മോസ്കുകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ 1908 ഈ മോസ്കിന്റെ പണി തുടങ്ങുന്നത്. 1909 ഒരു വർഷം കൊണ്ട് തന്നെ അതിന്റെ പണി തീർത്തിട്ടുണ്ടായിരുന്നു. പ്രൊഫഷണലി ഒരു ആർക്കിടെക്ട് അല്ലാത്ത ഒരു അദ്ദേഹമാണ് ഈ മോസ്ക് പണിതത്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് അയച്ചു കൊടുത്ത് ട്രേഡേഴ്സ് അയച്ചു കൊടുത്ത് ഡിസൈൻസ് വെച്ചിട്ടാണ് ഈ മോസ്ക് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ മോസ്കിന്റെ ഉള്ളിലേക്ക് 3 എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഗേറ്റ് 1, ഗേറ്റ് 2, ഗേറ്റ് 3 എന്ന് പറഞ്ഞിട്ട് അതിൽ ഗേറ്റ് 3 വിസിറ്റേഴ്സിനുള്ളതാണ്. പക്ഷേ ഇപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കോവിഡ് കാരണം നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പൊ വർഷിപ്പേഴ്സിന് മാത്രമേ ഇപ്പൊ കയറാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഒരു ഗേറ്റ് മാത്രം തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ മോസ്കിന് ഒരു ക്ലോക്ക് ടവറും കൂടി ഉണ്ട്. ഇപ്പൊ സമയം 2 കറക്റ്റ് 2. കുറെ ആൾക്കാർ ഇവിടെ പുറത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടെ നിറച്ച് സ്ട്രീറ്റ് ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ കഞ്ഞി ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ പോലെ വെറുതെ കഞ്ഞിയല്ല, അതിൽ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ട് നല്ല മണമാണ് കേട്ടോ കഞ്ഞിക്ക്. പക്ഷെ ഞങ്ങൾ ഇവിടെ കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ലക്ഷ്മിക്ക് വേറൊരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. യെസ് പോവാം. അപ്പൊ അടിപൊളിയാണ് കേട്ടോ ഇത്. പേട്ട മാർക്കറ്റിൽ ഒന്നും മിസ് ആക്കരുത്. നല്ല ഭംഗിയില്ല, ഞാൻ ഇത്രയും ഭംഗിയുള്ള ഒരു മോസ്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല. വെറുതെ വൈറ്റ് സ്ട്രൈപ്സ് കൊടുത്തേക്കല്ല, വൈറ്റും ബ്ലാക്കും ആ റെഡിന്റെയും കോമ്പിനേഷൻസും അത് പാറ്റേൺ. ബ്ലാക്ക് ഞാൻ ഇപ്പോഴാട്ടോ ശ്രദ്ധിക്കുന്നത് തന്നെ. ഞാൻ ഇത്ര നേരമായിട്ട് ബ്ലാക്ക് ശ്രദ്ധിച്ചിട്ട് തന്നെ ഇല്ല. ബ്ലാക്കും ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വൈറ്റ് ആൻഡ് റെഡ് എന്ന് പറഞ്ഞുള്ളൂ. ബ്ലാക്ക് ഇടയിൽ ഒരു ഒരു ബോർഡറും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഉള്ളിലൊക്കെ അതിനൊരു എന്താ പറയുക ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. മോസ്കിന്റെ സൈഡിലുള്ള വഴിയിൽ നിറച്ച് തുന്നലിന്റെ ഐറ്റംസ് ആണ് കേട്ടോ. അതേപോലെ കേർട്ടൻസിന്റെ ഐറ്റംസ്, കുറെ നൂലൊക്കെ ആയിട്ടുള്ള പെട്ടിവണ്ടികൾ കുറെ ഉണ്ട്. ഫുൾ സ്റ്റിച്ചിങ് റിലേറ്റഡ് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് മൊത്തം. ഞങ്ങളിപ്പോൾ പോകുന്നത് മയൂര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജാഫ്ന റിലേറ്റഡ് ഡിഷസ് ആണ്. അപ്പോൾ നമുക്ക് ജാഫ്നയെ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ ജാഫ്ന ഫിഷ് കറി എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ അവിടെ കിട്ടുന്നത് കേട്ടിട്ടുണ്ട്. നല്ല ഫുഡാണെന്നാണ് ഇവിടെ ഞങ്ങൾ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ പതുക്കെ നമുക്ക് മയൂരയിലേക്ക് നടക്കാം. ഏകദേശം എത്താറായിട്ടുണ്ട്. ഈ മോസ്കിൻ്റെ അവിടെ നിന്ന് ഒരു 900 meters ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഈ വഴിയാണോ? അപ്പോൾ ഇവിടെ ഒരു കുറച്ചും കൂടി ഇങ്ങനെ ഇടുങ്ങിയ വഴിയിലേക്ക് കയറി കേട്ടോ. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഇതേ മയൂര ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. ശ്രീ കതിരേശൻ സ്ട്രീറ്റ് കൊളംബോ 13. അപ്പോൾ തമിഴിലും ബോർഡുണ്ട്, സിൻഹലീസിലും ബോർഡുണ്ട്. നല്ല തിരക്കാണ്, ഇരിക്കാൻ പോലും സ്ഥലമില്ലെന്ന് തോന്നുന്നുണ്ട്. നല്ല ചൂടാവി പറക്കുന്ന മട്ടരി വിളമ്പിയിട്ടുണ്ട്. വന്നിരുന്നത് ഓർമ്മയുള്ളൂ, ഇലയിട്ട് ചോറും വിളമ്പിട്ടോ. നല്ല മീൻകറിയുടെ മണം വരുന്നുണ്ട്. എന്തൊക്കെയാണ് സാധനങ്ങൾ എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. നേരെ ചോറാണ് വിളമ്പിയ. ഇവിടെ ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ. 12 ഈ കട തുറന്നിട്ട് 3:30 ഈ കട അടയ്ക്കും. ചോറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും ദിവസം യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ടാണ് വാഴയിലയിൽ നമുക്ക് ചോറ് കിട്ടുന്നത്. അപ്പൊ ചിക്കൻ, മീൻ, ഞണ്ട്, കൂന്തൽ, മട്ടൺ ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഞാനൊരു ഇരാല് പറഞ്ഞു, പ്രോൺസ് പറഞ്ഞു, ഹരി കോഴി പറഞ്ഞു. ഭക്ഷണം കഴിച്ചിറങ്ങിയിട്ടോ. ഇതേ ഇതാണ് ബില്ല്. ആ പ്രോൺസിൻ്റെ കറി ഊണിന്, അതായത് അങ്ങനെയാണ് കേട്ടോ കറി ഊണ് ഓരോന്നാണ്. പ്രോൺസിൻ്റെ റൈസ് അപ്പോൾ അത് 650, ചിക്കൻ റൈസ് 530, പിന്നെ ഓംലെറ്റ് 150, പിന്നെ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചത് 140, എല്ലാം കൂടി 1500 നിറച്ച്. ആ ചിക്കൻ്റെയും പ്രോൺസൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു. പ്രോൺസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ആ പാത്രത്തിൻ്റെ സൈസ് കൊണ്ടാണ് മനസ്സിലാവാത്തത്. കുറേ ഉണ്ടായിരുന്നു, നല്ലോണം വയറ് നിറഞ്ഞു. നല്ല അടിപൊളി മനസ്സിന്നറിയുന്ന ഊണായിരുന്നു. എന്തൊക്കെ നമ്മൾ എവിടെ നിന്നൊക്കെ കഴിച്ചാലും നമ്മുടെ നാട്ടിലത്തെ സ്റ്റൈലിൽ ഭക്ഷണം കിട്ടുമ്പോഴല്ലോ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. അതും മട്ടരിയും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷമായി. ഞാനെങ്ങനെ പുറകിലെത്തിയെന്നല്ലേ, ഞങ്ങൾ വേറെ റിക്ഷയിലാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് തിരിച്ച് നടക്കാനാണെങ്കിൽ ഏകദേശം 1.5 kilometers ഉണ്ട്. ഭയങ്കര വെയിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു റിക്ഷ എടുത്തു കേട്ടോ. അപ്പൊ ഞാൻ നാട്ടിലെ പോലെ കയറി ഓട്ടോറിക്ഷയിൽ കയറിട്ട് എത്രയാന്ന് ചോദിച്ചു കേട്ടോ. അപ്പൊ ആള് പെട്ടെന്ന് മീറ്റർ കാണിച്ചിട്ട് മീറ്ററിലാണെന്ന് പറഞ്ഞത് കേട്ടോ. മുകളിലാണ് മീറ്റർ ഇരിക്കുന്നത് റിക്ഷയുടെ. അപ്പൊ
അപ്പൊ ഇത് വേറൊരു രാവണനാണ്. അകത്ത് കൊറേ കളർഫുൾ ആയിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. ഇത്രയും പെട്രോൾ ക്രൈസിസ് ഉള്ള ഇത്രയും ഇവിടെ ഇവർക്ക് ഇക്കോണമി ബാധിച്ചിരിക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷയുടെ മിനിമം ചാർജ് എത്രയാണ് വരും? 70 ശ്രീലങ്കൻ റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു 18 രൂപ. നല്ല വെയിലും ചൂടും ഹെവി ട്രാഫിക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിച്ചു വന്ന് ഭയങ്കരമായിട്ട് ടയർഡായിട്ടോ. ഞങ്ങൾ തിരിച്ച് ഹോം സ്റ്റേയിലെത്തി. അപ്പോൾ ഇന്നത്തെ കൊളംബോ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഞങ്ങളിന്ന് വീഡിയോ ചുരുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് നമ്മുടെ കൊളംബോയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ, അല്ലെങ്കിൽ ശ്രീലങ്കയിലത്തെ തന്നെ ലാസ്റ്റ് ഡേ. നമ്മുടെ നാളെ തിരിച്ചു വരികയാണ് നാട്ടിലേക്ക്. തിരിച്ചു ഇന്ന് നമ്മുടെ നേരെ ബാഗൊക്കെ എടുത്ത് നിഗംബോ പോവാണ്. നാളെ തിരിച്ചു വരുന്നത് മാത്രമല്ല രാവണനെ കൊടുക്കുന്ന ദിവസമാണ്. നാളെ അതിൻ്റെതായ അത്യാവശ്യം നല്ല സങ്കടം ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം എന്താ പറയാ, തിരിച്ചു വരാൻ ഇഷ്ടമല്ല. ഇവിടെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾക്ക് ദിവസം മതിയായില്ല, പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു. ഞങ്ങൾ കൊറേ കാര്യങ്ങൾ കാണണം പോകണം എന്നൊക്കെ വിചാരിച്ച കാര്യങ്ങളൊന്നും അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് കഴിഞ്ഞില്ല. പക്ഷെ എന്തായാലും കൊറേ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് പോകണമെന്ന് വിചാരിച്ചൊന്നും നടന്നു. ഇനിയും വരാം, ഇനിയും വരാം. അതെ, പക്ഷെ രാവണനെ കൊടുക്കുന്ന വിശേഷങ്ങളും നമ്മുടെ ഈ ട്രിപ്പ് എത്ര ബഡ്ജറ്റായി എന്നുള്ളതും പിന്നെ കൊറേ എക്സ്പീരിയൻസ് നമുക്ക് ഈ ട്രിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്കും ടുക് ടുക്ക് എടുത്ത് ശ്രീലങ്ക കവർ ചെയ്യണം കറങ്ങണം എന്നുണ്ടെങ്കിൽ tuktukrentals.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. TINPI ടിൻപിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5% ഓഫ് കിട്ടും നിങ്ങളുടെ റെൻ്റൽ എമൗണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.